കേരളം നമ്പർ വൺ എന്ന് ആവർത്തിച്ച് ഇവിടുത്തെ ഭരണപക്ഷം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിലെ നേതാക്കളും മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്, എന്തിനേറെ മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖല അതിനേക്കാൾ മികച്ചതാണെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജും പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകളും മറ്റു ചില ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളും ഒക്കെ നാം ഇതിനോടകം കണ്ടതാണ്. ഇപ്പോഴുള്ള നമ്പർ വൺ കേരള മോഡലിനെ കേന്ദ്രം ചോദ്യം ചെയ്യുകയാണ്. പരിശോധിക്കാം വിശദവിവരങ്ങൾ. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെന്നാണ് കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2023 കേരളത്തിൽ 9770 ഡെങ്കി കേസുകളും 37 മരണങ്ങളുമുണ്ടായെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. 2018 4083 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്താണ് 5 വർഷം കൊണ്ട് ഇരട്ടിയിലേറെ വർധനവുണ്ടായിരിക്കുന്നത്. 2022 4432 കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മരണസംഖ്യയിലും 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് 2023. 2018 32 ഡെങ്കി മരണമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. 2019 16, 2020 5 കുറഞ്ഞതാണ്. ഇപ്പോൾ 2021 നിന്ന് 27, 2022 29 കഴിഞ്ഞ വർഷം 37 വർദ്ധിച്ചത്. 2022 ഡെങ്കി മരണ പട്ടികയിൽ കേരളം 5 മരണങ്ങളുടെ എണ്ണത്തിൽ 2 ഉത്തരാഖണ്ഡാണ്. 14 മരണപ്പെട്ടിട്ടുള്ളത്. 3 ബീഹാറിൽ 7. എന്നാൽ ഈ 2 ഉയർന്ന കേസുകളുടെ കാര്യത്തിൽ ആദ്യ 10 അല്ലെങ്കിൽ ആദ്യ 10 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തരാഖണ്ഡിൽ 1588 ബീഹാറിൽ 2515 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ളത്. ശുചീകരണത്തിലെയും ഉറവിട നിവാരണത്തിലെയും അടക്കം അപര്യാപ്തതയാണ് ഡെങ്കി കേസുകളുടെ പ്രധാന കാരണമായി റിപ്പോർട്ട് അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. ചിക്കൻഗുനിയ കേസുകളിൽ 9 കേരളത്തിന്. എന്നാൽ 2017 മുതലുള്ള കണക്കെടുക്കുമ്പോൾ സംസ്ഥാനത്ത് ക്രമാനുഗതമായി കേസുകൾ വർദ്ധിക്കുമെന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. 2017 78 കേസുകളായിരുന്നെങ്കിൽ 2023 1131 ഉയർന്നിരിക്കുകയാണ്. ടൈഫോയിഡ് കേസുകളിൽ വലിയ കുറവ് കാണുന്നുവെന്നത് ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. ടൈഫോയിഡ് അടക്കം 6 2021 വരെയുള്ള ഡാറ്റയാണ് സമാഹരിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഇതുപ്രകാരം 2021 10440 നിന്ന് 2021 30 കുറയുകയും ചെയ്തു. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ കേസ് നിലയാണ് ഇത്. രണ്ടാമെന്നുള്ളത് 22 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത ലക്ഷദ്വീപിലും. ഇനി ചില കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കണക്കുകൾ ഈ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി മുന്നിലുള്ള 10 കണക്കുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കേരളത്തിൽ രോഗബാധിതരായി 9770 പേരും മരണം സംഭവിച്ചത് 37 പേർക്കുമാണ്. കർണാടകയിൽ 9185 പേർക്കും അവിടെ മരണങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല. മഹാരാഷ്ട്രയിൽ 8496 പേർക്ക് രോഗബാധ ഉണ്ടായപ്പോൾ 2 മരണപ്പെട്ടത്. ഒഡീഷയിൽ 6563 പേർ രോഗബാധിതരായപ്പോൾ മരണസംഖ്യ ഒന്നുമില്ല. യു പിയിൽ 5742 പേർ രോഗബാധിതരായപ്പോൾ 5 മരണത്തിന് കീഴടങ്ങി. അസമിൽ 5604 പേർ രോഗബാധിതരായെങ്കിൽ 6 മരണപ്പെട്ടത്. ഡൽഹിയിൽ 5221 പേർക്ക് രോഗം ബാധിച്ചപ്പോൾ 1 മരണത്തിന് കീഴടങ്ങി. തെലങ്കാനയിൽ 5138 പേർക്ക് രോഗം ബാധിച്ചെങ്കിൽ മരണസംഖ്യ 0. രാജസ്ഥാനിൽ 5904 പേർക്ക് രോഗം ബാധിച്ചപ്പോൾ 6 മരണപ്പെട്ടത്. പഞ്ചാബിൽ 4246 പേർക്ക് രോഗം ബാധിച്ചെങ്കിലും മരണസംഖ്യ 0. അതേസമയം കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾ പടരുമ്പോഴും പ്രതിരോധം തീർക്കുന്നതിൽ അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ്. ജില്ലയുടെ മിക്കയിടങ്ങളിലും കൊതുക് നിർമ്മാർജ്ജന പരിപാടികൾ നടപ്പായിട്ടില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഈ മാസം ഇതുവരെ 206 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 453 പേർക്ക് ഡെങ്കിപ്പനിയും 23 പേർക്ക് എലിപ്പനിയും സംശയിക്കുന്നുമുണ്ട്. 5 എലിപ്പനി മൂലവും 1 ഡെങ്കിപ്പനി മൂലവും മരണമടഞ്ഞതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദിവസേന പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും രക്തപരിശോധനയുടെ മാത്രമേ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഉളിയക്കോവിൽ, പാരിപ്പള്ളി, മൈനാഗപ്പള്ളി, മൈലം, തൊടിയൂർ, ശൂരനാട് നോർത്ത്, ശൂരനാട് സൗത്ത് തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കേരളം നമ്പർ 1 എന്നും ആരോഗ്യനില നമ്പർ 1 ആണെന്നും ഊറ്റം കൊള്ളുന്നവർ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം.